മൂന്ന് വ്യക്തികൾ യൂട്യൂബിലൂടെയും നേരിട്ടും ചോദിക്കുകയുണ്ടായി, സാറ് ജീവിതത്തിൽ ഏറ്റവും അധികം ദുഃഖിച്ചിരുന്ന, വേദനിച്ച കാലം, സംഭവം ഏതാണ് എന്ന്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ജീവിതത്തിലെ ചില ഭാഗങ്ങളൊക്കെ ഇതുമാതിരി യൂട്യൂബിലൂടെ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ ഏറ്റവും അധികം ദുഃഖിച്ചിരുന്നത്, വേദനിച്ചത്, കഷ്ടപ്പെട്ടത് 1982 വരെ ഹൈദരാബാദിൽ റിസർച്ച് ചെയ്തിരുന്നു. ഏതാണ്ട് 650 ദിവസം. 1980 February 3 ഞാൻ ഇവിടുന്ന് ഹൈദരാബാദിലേക്ക് യാത്രയായത്. 5 അവിടെ എത്തി. 5 രാത്രിയും 6 അവിടുത്തെ വലിയ ദ്വാരക ഹോട്ടലിൽ ബന്ധുവാണെന്ന രീതിയിൽ താമസിക്കാൻ സാധിച്ചു. ഒരു 2 അവരുടെ പട്ടിയെ കെട്ടുന്ന നായ ഷെട്ടിലും താമസിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് മാറി, താർനാക്ക എന്ന് പറയുന്ന സ്ഥലത്ത് മാറി. അവിടെ കഷ്ടിച്ച് 400 രൂപ മാത്രം സ്റ്റൈപ്പൻഡ് ഉണ്ടായിരുന്ന ജീവിച്ചിരുന്ന ഞാൻ, അതിനു മുമ്പ് ഏതാണ്ട് 1 കൊച്ചിൻ കോളേജിൽ വർക്ക് ചെയ്തിരുന്നു. അതിൻ്റെ ശമ്പളം എനിക്ക് കിട്ടിയിരുന്നില്ല. 2-3 കഴിഞ്ഞിട്ടാണ് ശമ്പളം കിട്ടിയത്. ഇന്നത്തെ കാലത്ത് കോളേജിൽ ലെക്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയാൽ കുറേ കാലം കഴിഞ്ഞിട്ടേ ശമ്പളം കിട്ടുള്ളൂ. എല്ലാം കൂടി ചേർത്ത് കിട്ടും. 1 കഴിഞ്ഞിട്ടാണ് എനിക്ക് കിട്ടിയത്, അവിടുന്ന് റിസൈൻ ചെയ്തതിന് ശേഷം. അപ്പോൾ കയ്യിൽ പൈസയൊന്നുമില്ല. കയ്യിൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ കുറച്ച് പൈസ, 1 കഴിയുമ്പോൾ കിട്ടുന്ന 400 രൂപ സ്റ്റൈപ്പൻ്റ്. ഇപ്പോൾ താർനാക്കയ്ക്കടുത്ത് ഒരു സ്ലം ഏരിയയിൽ, പക്കാ സ്ലം ഏരിയയിൽ 3 സ്ഥലത്ത് ഏതാണ്ട് 20 താമസിക്കുകയാണ്. 4.5 വീട്ടിൽ, ഒന്നൊരു ചെറിയ മുറി, അതുകൊണ്ട് 4.5 വീടെന്ന് പറയുന്നത്. ഒരു വീട്ടിൽ 14 അംഗങ്ങളുണ്ട്. അതൊരു സ്ലം ഏരിയയാണ്. ഓപ്പൺ ടോയ്ലറ്റാണ് അതിനകത്ത്. അത് മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിൻ്റെ അവസ്ഥ അറിയാം. അവിടെ ഏതാണ്ട് 3 ഞാൻ ജീവിച്ചു. അത് നരകത്തിൻ്റെ നരകമാണ്. സ്ലം ഏരിയയിൽ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, അതിനകത്ത് തന്നെ കുറേ എരുമകളുണ്ട്, പൂത്തുകളുണ്ട്, അതിനകത്ത് തന്നെ പട്ടികളുണ്ട്, 6 വൃത്തികെട്ട സ്ഥലം, കുട്ടികൾ അവിടെ അവിടെ ടോയ്ലറ്റ്, ഈ ഇത്രയും ഇതിനകത്തുള്ളവർ ടോയ്ലറ്റിന് പോകുന്നത്, റോഡ് സൈഡ് മുഴുവനും ടോയ്ലറ്റ്, റോഡ് വഴിക്കിൽ മുഴുവനും ഈ ഡിഫക്കേഷൻ മെറ്റീരിയൽ, ഇങ്ങനെയുള്ള 2 ഓപ്പണായിട്ടുള്ള പാട്ട കൊണ്ട് ഉണ്ടാക്കിയ ടോയ്ലറ്റ് എല്ലാവരും അതിലാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ഇതിനകത്ത് ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീ ഒരു നഴ്സറി സ്കൂൾ നടത്തുന്നുണ്ട്. ഈ 3 ഒരു കെട്ടിടത്തിൽ 5-6 കുട്ടികളുണ്ട്. അതുങ്ങളെല്ലാം നഴ്സറി സ്കൂളായത് കാരണം അവിടെ മുഴുവനും നെഗറ്റീവാണുള്ളത്. അങ്ങനെ അതിനകത്തുള്ള ഒരു സ്ലം ഏരിയയിൽ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ജീവിക്കേണ്ടി വന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു കാലഘട്ടമാണത്. ഇന്നും അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചങ്കിടിച്ചു പോകും. ആ 400 രൂപ കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ 70 രൂപ ഫീസ് അടയ്ക്കണം. ഇടയ്ക്കൊന്ന് തൃപ്പൂണിത്തുറയ്ക്ക് വരണമെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസയാവണം. ഈ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് 3 നടന്ന് വേണം റീജിയണൽ റിസർച്ച് ലാബറട്ടറി ഹൈദരാബാദിലേക്ക് പോകാൻ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആകണം, 10 ഭക്ഷണമാവണം, ചായയാവണം, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, വൈകുന്നേരം എന്തെങ്കിലും, രാത്രി 1 2 വർക്ക് ചെയ്യാം. ഇതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്തിട്ട് പോകണം എന്നുള്ളത് കൊണ്ട് ആ 400 രൂപയുടെ ഫീസ് കഴിഞ്ഞ് താമസിക്കുന്ന ആ കെട്ടിടത്തിന് 80 രൂപ വാടക കൊടുക്കണം. ആ സ്ലമ്മിൽ താമസിക്കാനും 80 രൂപ 1 വാടക കൊടുക്കണം. ഇപ്പൊ യൂണിവേഴ്സിറ്റിയിലെ ഫീസും 80 രൂപയും കഴിഞ്ഞ് ബാക്കി പൈസ കൊണ്ട് വേണം ബാക്കി എല്ലാം ആവാൻ. ഡ്രസ് അലക്കാനുള്ള സോപ്പ് മുതൽക്ക് ഭക്ഷണത്തിനുള്ളത് മുതൽക്ക് എല്ലാം ആവാൻ. അന്ന് ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തി അനുഭവിച്ച വേദന മറക്കാൻ സാധിക്കാത്തത്. രാമുലു എന്ന് പറയുന്ന ഒരുവന്റെ വീടാണ്. പക്ഷെ അതല്ലാതെ നല്ല സ്ഥലത്ത് താമസിക്കാൻ പാകത്തിനുള്ള ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല. ഹൈദരാബാദ് സിറ്റിയുടെ ഒരു കോർണറിലുള്ള സ്ലം ഏരിയയാണ്. വേറെ എവിടെ താമസിച്ചു കഴിഞ്ഞാലും മിനിമം 200 രൂപ അവിടെ കൊടുക്കണം. ഇപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ഫീസും ഇടയ്ക്ക് വരാനുള്ള ഇതും എല്ലാം കൂടി കഴിഞ്ഞ് 200 രൂപ വാടകയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാനുണ്ടാവില്ല. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ഇത് ഞാൻ മുഴുവൻ അതേപോലെ യൂട്യൂബിൽ, സോറി, എൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്. എന്നോട് 2-3 പേര് ചോദിച്ചു ജീവിതത്തിൽ ഏറ്റവും ദുഃഖം അനുഭവിച്ച സ്ഥലം, കാലം.
രാവിലെ അതിരാവിലെ ലാബറട്ടറി പോകും, വളരെ വൈകിട്ടേ തിരിച്ചു വരുള്ളൂ. അവിടെ ക്യാൻറ്റീനുള്ള ദിവസം ക്യാൻറ്റീനിലൊരു 2 രൂപയ്ക്ക് 3 രൂപയ്ക്ക് ഭക്ഷണം കിട്ടും, കഷ്ടിച്ച 3 രൂപ 4 രൂപയ്ക്ക് കിട്ടും ഉച്ചയ്ക്കുള്ള ഭക്ഷണം. ചായയ്ക്കും വലിയ എമൗണ്ട് ഒന്നുമില്ല, 70 പൈസ 80 പൈസയാണ് ചായയ്ക്കുള്ളത്. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽക്ക് വെള്ളിയാഴ്ച വരെ കഷ്ടിച്ച് കഴിച്ചുകൂടാം, വൈകുന്നേരം വരെ ഉള്ളൂ, രാത്രി ഭക്ഷണമില്ല. ഇപ്പോൾ പുറത്തു പോയിട്ട് ഒരു സമോസ ബുഹാരി ഹോട്ടലിൽ ഒരു 2 സമോസ കഴിച്ചു കഴിഞ്ഞാൽ 2 രൂപ 3 രൂപയാവും ചിലപ്പോൾ 2 സമോസയ്ക്ക്. അങ്ങനെ ഒരു ജീവിതം ഉണ്ടായിരുന്നു ഗോപാലകൃഷ്ണൻ എന്ന വ്യക്തിക്ക്, ജീവിതത്തിൽ ഏറ്റവും ദുഃഖിച്ചത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മാറി ഹപ്ഷിഗുഡ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിംഗിൾ മുറി കിട്ടി. അത് പിന്നെ കഷ്ടിച്ച് 70 രൂപ വാടകയ്ക്ക്. അന്ന് ഞാൻ ഈ താമസിക്കുന്ന സ്ലം ഏരിയയിൽ നിന്ന് ഒരു സൈക്കിൾ റിക്ഷയിൽ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞാൻ കരയായിരുന്നു യഥാർത്ഥത്തിൽ. ഈശ്വര, ഇതൊന്ന് തീർത്ത് തീയച്ചടി തീർത്ത് എന്നെനിക്ക് തിരിച്ചു പോകാൻ പറ്റും എന്നുള്ളതിൽ. ഏതായാലും അതെല്ലാം അനുഭവിച്ചതിൻ്റെ പ്രയോജനം ഇന്നുണ്ട്. പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കരച്ചിൽ എന്നും വരുന്നത് ആ സ്ലം ഏരിയയിൽ താമസിച്ച കാലഘട്ടമാണ്. പ്രണാമം.